നമസ്കാരം ഞാൻ രാഗം രാധാകൃഷ്ണൻ പ്രസ് മലയാളം ടിവിയിലേക്ക് സ്വാഗതം വളരെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായി കഴിഞ്ഞ ദിവസം ഞാൻ എത്തിയിരുന്നു കേരളത്തിലെ എല്ലാ ജനവും അത് സ്വീകരിക്കുകയും സർക്കാർ ഉൾപ്പെടെ ജാർഖണ്ഡിലെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ പ്രസ് മലയാളം ടിവിയുടെ വാർത്ത അത് സ്വീകരിച്ച് കൊല്ലം ജില്ലാ കളക്ടർ വരെ ബന്ധപ്പെടുകയും ഇന്ന് രാവിലെ തന്നെ ലേബർ ഓഫീസറെ ബന്ധപ്പെട്ട് കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ ആ വാർത്തയെ തുടർന്നുള്ള സംഭവ വികാസങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ രാത്രിയിൽ എത്തിയിരിക്കുന്നത് അതിഥി ദേവോ ഭവ എന്ന ആർഷ ഭാരത സംസ്കാരത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് കേരള സർക്കാർ മുൻതൂക്കം കൊടുക്കുന്നത് ഈ ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരള സർക്കാരാണ് അതിഥി തൊഴിലാളികളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവർ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ നടക്കരുത് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത് ഈ നാട്ടിലെ എല്ലാവരും ഒരു കൈയോടെ ചേർത്ത് നിന്നപ്പോൾ ഒരു അതിഥി തൊഴിലാളിയെ മർദ്ദിച്ച് അവശനാക്കി മതിയായ ശമ്പളം പോലും കൊടുക്കാത്ത ഒരു വാർത്തയാണ് നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെച്ചത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ അതിഥി തൊഴിലാളിയായ ജാർഖണ്ഡ് സ്വദേശിയായ സഞ്ജു മണ്ഡലിനെയാണ് ഇദ്ദേഹമാണ് സഞ്ജു മണ്ഡൽ നമുക്ക് പരിചയപ്പെടാവുന്നതാണ് ഇദ്ദേഹത്തെയാണ് ലക്ഷ്മൺ ആൻഡ് കമ്പനിയിലെ ജീവനക്കാരൻ സോളമൻ മർദ്ദിച്ച് അവശനാക്കിയ ഈ ചെറുപ്പക്കാരൻ വളരെ സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരൻ ഇദ്ദേഹത്തിന് മർദ്ദിച്ച് അവശനായി രണ്ട് ദിവസം റൂമിലിട്ട് ശമ്പളവും ആഹാരവും കൊടുക്കാതെ മർദ്ദിച്ചതാണ് ഈ നിൽക്കുന്നവർ ഇത്രയും പേരെയും കൂടെ കഴിഞ്ഞ ഒരു മാസമായിട്ട് ശമ്പളവും കൊടുക്കാതെ മർദ്ദിച്ച് അവശനാക്കിയത് ഇന്ന് സർക്കാരും ഗവൺമെൻറ്റും ഒരുമിച്ച് കൈകാര്യം ചെയ്ത് ശമ്പളം വരെ കൊടുത്ത് ഇവരെ സെറ്റിൽ ചെയ്ത് 110,000 രൂപ കൊടുത്ത് ഇന്ന് സെറ്റിൽ ചെയ്ത് ഇവരെ നാട്ടിലോട്ട് ഇവിടെ തയ്യാറായിരിക്കുകയാണ് ഡ്യൂട്ടി 12 ഘണ്ടെ सुबह कभी शुरू होता है सुबह जिस टाइम काम रहता है उस टाइम ले जाता है तकरीबन 3 बजे ले जाता है അദ്ദേഹം പറയുന്നത് എപ്പോഴും പണി ഉണ്ട് അപ്പോഴും പണിക്ക് പോകണമെന്നാണ് അതായത് ഏകദേശം ജോലി തുടങ്ങുന്നത് രാവിലെ 3 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഒരു ഇലക്ട്രോണിക്സ് മെഷീൻ പോലും ഇത്രയും മണിക്കൂർ വർക്ക് ചെയ്തില്ല ഇലക്ട്രോണിക്സ് മെഷീൻ ആയാൽ പോലും ഒരു അരമണിക്കൂർ ഓഫ് ചെയ്ത് വെച്ച് അതിൻ്റെ ഹീറ്റിംഗ് തണുക്കാൻ വേണ്ടി വെക്കും ഇവർ ജോലി ചെയ്യുന്നത് 3 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഇവർക്ക് എത്ര രൂപ ശമ്പളം കിട്ടുന്നു എന്ന് നമുക്ക് കൂടി ചോദിക്കാം കിത്ര പൈസ തുമക്ക പൈസ തേത്ത ഡ്യൂട്ടിക്ക 550 550 രൂപയാണ് ഇവർക്ക് കൊടുക്കുന്നത് അതായത് 3 മണി മുതൽ രാത്രി 8 മണി വരെ ജോലി ചെയ്യുന്നതിന് 550 രൂപ അഭി തും കായ്ക്കല അഭി തും ഓ ലോക് മാറാ തുമക്കോ ക്യാ ലപ്പടായ हम लोग से काम नहीं हो रहा था मुश्किल वाला काम हम लोग बोला नहीं करेंगे हम लोग का पैसा तो घर जाएगा तो हम लोग दूसरा काम करे कर रहा था वो लोग भाग गया वो लोग से हम लोग का काम करा रहा है हम लोग से नहीं हो रहा है तो हम लोग बोला कि हम लोग पैसा तो हम लोग घर जाएगा तो मैनेजर बोलता है तुम लोग को मारेगा बाद में फिर आके हम लोग को मारा അതായത് ഇദ്ദേഹത്തിനെ മർദ്ദിച്ച ആൾ വന്ന് ഇദ്ദേഹത്തിനോട് ജോലിക്ക് പോകാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് ജോലിയും വേണ്ട ശമ്പളവും വേണ്ട നാട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് നാട്ടിൽ പോകാൻ സമ്മതിക്കില്ല നിന്നെയൊക്കെ ഇവിടെ തന്നെ ഇട്ട് അടിക്കും മർദ്ദിക്കും അതായത് നമ്മൾ പണ്ട് കാലങ്ങളിൽ കണ്ടുവരുന്ന അടിമത്തം ഓ കോൺ കോൺ മാരാ തുംകോ ദോ മാനേജർ സോലമൻ റഹീൻ ഔർ തീൻ ആദ്മി വോ അപ്നെ ദോസ്ത് കോ ലേക്ക് ആയാ മർനെ കേ ലിയേ 3 പേര് കൂടിയാണ് ഇദ്ദേഹത്തിനെ മർദ്ദിച്ചേക്കുന്നത് इसका पहले ऐसा वाला मारा तो कोई को मारा किसी को तुम्हारा दोस्त को ले इसका पहले ऐसा वाला मुश्किल लपड़ा चल गया नहीं वो बंगाली का लपड़ा हुआ तो लोग 3 बजे भोर को पूरा आदमी भाग गया कितना महीने का पहले वो 20 तारीख को भागा उसका मारा उसको मारा नहीं मारा उसको डराया धमका तुम लोग काम नहीं करेगा तो मारेगा उसके बाद वो बड़ा आदमी था इसलिए वो रात में भाग गया नहीं उसका खुशी से वो बाहर गए वो बाहर भेज दिया वो अपने से रात में चुरा के निकला हाँ चुरा के भागा कितना आदमी वो लोग 8 आदमी 8 പേരെ ഇതുപോലെ ജോലിക്ക് നിർബന്ധിച്ച് ജോലി ചെയ്തപ്പോൾ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അടിക്കുമെന്ന് പറഞ്ഞപ്പോൾ രാത്രി ഇദ്ദേഹത്തിൻ്റെ മുതലാളി തൊഴിലുടമ അറിയാതെ അവർ ഒളിച്ചോടുകയായിരുന്നു അവർ 8 പേര് അഭിയോ ആട്ടാത്മി ഗർമേഗയാ 8 പേര് ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട് അവർ അവരുടെ പൈസ പൂരാ മില്ല പൈസ നീ മില്ല കിത്ര മഹീനക്ക പൈസ ഉസ്കാ ബാക്കി ഉസ്കാ ഏക് മഹീനക്ക പൂരാ പൈസ ബാക്കി ഹേ ഈ ഒളിച്ചോടി പോയ 8 പേരുടെയും ഒരു മാസത്തെ പൈസ ബാക്കി കിടക്കുകയാണ് ഇതുപോലുള്ള തും കിത്ര മഹീനോകയാ ഇതർ കാംകിയാ മേര 5 മഹീനോകയാ ഇദ്ദേഹം ഇവിടെ വന്നിട്ട് 5 മാസമായിട്ടുള്ളേ ഉള്ളൂ അപ്പോഴേ ഏകദേശം ഈ കമ്പനി എത്ര വർഷമായി തുടങ്ങി എന്ന് തക്ക പിന്നെ നിശ്ചിതമായ അറിവില്ലെങ്കിൽ പോലും ഇതുപോലെ എത്ര സംഭവങ്ങൾ ഉണ്ടായി എത്ര പേർ അറിഞ്ഞു എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല 5 മാസത്തിനകത്തുള്ള കാര്യമാണ് ഇദ്ദേഹം പറയുന്നത് തുംകോ तीन आदमी साथ मारा ना दूसरा तुम्हारा दोस्ती के लिए कुछ नहीं मारो ऐसा कुछ बोला वो एक उधर का सुपरवाइजर था वो उसको हम लोग को बचाने खोज रहा था उसको भी मारा
दूसरा हमको बात है, हमको एक डाउट है, तुम वीडियो बनाया उसका मारा, तुमको कैसा मालूम वो मारेगा? और पहले फोन में बात किया और बोला काम में जाएगा, तो हम लोग बोला नहीं, हम लोग नहीं होगा काम में, नहीं जाएगा, बोला ऐसे नहीं जाएगा, तुम लोग को मारेगा, उसके बाद हम लोग वीडियो बनाया। ഞങ്ങളുടെ ഒരു പ്രസ് മലയാളം ടിവിയുടെ ഒരു സംശയമാണ് ഇദ്ദേഹത്തിനോട് ചോദിച്ചത്. അതായത് ഇദ്ദേഹത്തിനെ മർദ്ദിക്കുന്ന വീഡിയോ പുറത്തു വന്നു, അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വന്നൊരു ചോദ്യമുണ്ട്, എങ്ങനെ ഇത് മുൻകൂട്ടി വീഡിയോ ചിത്രീകരിച്ചു? അപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത്, ഫോണിൽ കൂടി വിളിച്ചു നീയൊക്കെ ജോലിക്ക് വന്നില്ലെങ്കിൽ ഇന്ന് നിന്നെയൊക്കെ അടിക്കും, അങ്ങനെ അടി കിട്ടും എന്നുള്ള നിശ്ചയം കൊണ്ടാണ് ഇദ്ദേഹം വീഡിയോ അവിടെ ഒളിക്യാമറ പോലെ വെച്ച് നിർമ്മിച്ച് ഈ വീഡിയോ ചിത്രീകരിച്ചത്. ആത്മീയമാര ഏക്ക് പത്തലവാല, ഇത്രയും ചെറുപ്പക്കാരനെ, അത്ര ആരോഗ്യം പോലും ഇല്ലാത്ത 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ, അതായത് 5 പേര് കൂടിയാണ്. കിത്തന ആത്മി മാത്രമേ കട്ടലകാക്ക് മാറാൻ ആത്മീയ ബോക്സിംഗ് ഓ ഫൈറ്റ് ആത്മീയ ഡാലിനെ പോലെ അതായത് ഇദ്ദേഹം പറയുന്നതെന്ന് പറയുന്നത്, നമ്മളെ കൊട്ടേഷൻ സംഘങ്ങൾ ഉപയോഗിക്കുന്ന നമ്മളെ വിരലുകളിൽ ഇടുന്ന ഇടിക്കട്ട പോലുള്ള സാധനങ്ങളുണ്ട്, അതിട്ടാണ് ഇടിച്ചേക്കുന്നത്. അതായത് ഒരു സ്ഥിരമായ ഒരു ഉപയോഗമുള്ള ഒരു സാധനമേ നമ്മളാരും കയ്യിൽ സൂക്ഷിക്കാറുള്ളൂ. അപ്പോൾ ഏതോ സ്ഥിരമായി ഉപയോഗിക്കുന്ന സാധനം കൊണ്ടായിരിക്കും ഇവരുടെ കയ്യിൽ ഇത് വന്നിരിക്കുന്നത്. പാഞ്ചാത്മിക നാം മാലൂമേ തുമ്പോ അഞ്ച് പേര് അടിച്ചിട്ടുണ്ട്, 2 പേരുടെ പേര് മാത്രമേ ഇദ്ദേഹത്തിന് അറിയാവുന്നതാണ് പറയുന്നത്. ഉസ്കാ നാം ബതാവ്? സോളമൻ റഹീം. 5 പേര് അടിച്ചിട്ടുണ്ട്, 2 പേരുടെ പേര് മാത്രമേ ഇദ്ദേഹത്തിന് അറിയാവൂ എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വാർത്ത പ്രക്ഷേപണം ചെയ്യുമ്പോൾ പല തരത്തിലുള്ള ഇടപെടലുണ്ടായിരുന്നു. ഞങ്ങളേതോ ബിസിനസ് സ്ഥാപനത്തിനെതിരെ, വ്യവസായ സ്ഥാപനത്തിനെതിരെ നിൽക്കുന്ന ഒരു സ്ഥാപനം, ഒരു ചാനൽ മാത്രമായി മാറി എന്ന് ആരോപണങ്ങളുണ്ടായിരുന്നു. സാമ്പത്തികം വാങ്ങി വാർത്തകൾ ചെയ്യുന്നു എന്ന ആരോപണം വരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ വാർത്ത ചെയ്തത് മാനുഷിക പരിഗണന മാത്രം കൊണ്ടാണ് ഈ വാർത്ത ഞങ്ങൾ കൈകാര്യം ചെയ്തത്. നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി മലയാളികൾ ജോലി ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന അതേ വികാരം മാത്രമാണ് ഞാനും കൈകാര്യം ചെയ്തത്, നിങ്ങളും കൈകാര്യം ചെയ്യുന്നത്. അതിന് ജാതിയുടെയോ മതത്തിൻ്റെയോ ഒരു ഭാഗമില്ലാതെ മാനുഷിക പരിഗണന മാത്രമാണ് ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രസ് മലയാളം ടി വി ഈ വാർത്തയെ കൈകാര്യം ചെയ്തത്. അതുപോലെ തന്നെ കൊട്ടിയം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ദിലീഷ് കുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഈ സംഭവം കൈകാര്യം ചെയ്തതും വളരെ വളരെ നല്ല രീതിയിലാണ്. അതുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ അതിഥി തൊഴിലാളികൾ എങ്ങോട്ടെന്നില്ലാതെ യാത്രയിൽ ആ കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് എങ്ങോട്ട് പോകണമെന്നറിയാതെ നിന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പരക്കുളം സ്വദേശിയായ വാസിനാണ് ഇദ്ദേഹത്തിന് ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യവും ഭക്ഷണവും എല്ലാം ഒരുക്കിയത്. പ്രിയപ്പെട്ട വാസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്തുകൊണ്ടാണ് വാസിൻ ഇവരെ സഹായിച്ചുവെന്നും അദ്ദേഹത്തിനെതിരെ ആരോപണമുണ്ടായിരുന്നു. കഴിഞ്ഞ അതിഥി തൊഴിലാളികളെ നാട്ടിൽ പറഞ്ഞു വിടുന്നതിന് 2,000 രൂപ കൈക്കൂലി വാങ്ങി എന്ന ആരോപണം വരെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. എനിക്ക് നേരിട്ടറിയാവുന്ന വാസിന് 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെ അതിഥി തൊഴിലാളികളെ താമസിക്കുകയും അവർക്ക് വേണ്ടുന്ന ഭക്ഷണവും ഒരുക്കിയിരുന്ന ഈ വാസിനാണ് പോലീസ് സ്റ്റേഷന് പുറത്ത്, അവരുടെ ബാഗും സാധനങ്ങളുമായിട്ട് പോലീസ് സ്റ്റേഷന് പുറത്താണ്. അപ്പോൾ ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ച്, അപ്പം അവർക്ക് ആദ്യം ഡൗട്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതേപോലെ ഞാൻ ലേബർ ഓഫീസർ പറഞ്ഞിട്ടാണ് വന്നത്, പിന്നെ എന്താണ് സംഭവങ്ങളെല്ലാം ചോദിച്ചു. അപ്പോൾ അവർ കാര്യങ്ങൾ അന്നേരം പറയാൻ തുടങ്ങി. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇതേപോലെ അവരെ മർദ്ദിച്ചെന്ന് പറഞ്ഞ് മർദ്ദിച്ച കാര്യങ്ങൾ അവർ കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ അന്നേരത്തേക്ക് തന്നെ CA വന്നു. CA അടുത്ത് ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ച്, അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ CA പറഞ്ഞു ഇതേപോലെ അവരുടെ പേരിൽ നടപടി എടുത്തിട്ടുണ്ട്, പൈസ കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ സർക്കാർ പറയുന്നത് പോലെ എല്ലാവരും മനുഷ്യരാണ്. ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളിയെന്നോ അതിഥി തൊഴിലാളിയെന്നോ തമിഴനെന്നോ മലയാളിയെന്നോ ഇല്ല. സർക്കാർ പറഞ്ഞ ആ വാക്ക് അന്വർത്ഥമാക്കിക്കൊണ്ട് അതിഥി തൊഴിലാളിയെ ചേർത്ത് പിടിക്കുക എന്നാണ് നമ്മുടെ സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതാരോടും ഒരു ശത്രുത വരുത്താനോ ഇതിവിടെ അവസാനിക്കാനോ അല്ല. നാളെ ഒരു അതിഥി തൊഴിലാളികൾക്ക് പോലും ഇങ്ങനൊരു സംഭവം ഉണ്ടാവരുത്. അതിഥി തൊഴിലാളികൾക്കും മലയാളികൾക്കും ഒരു മനുഷ്യനും ഒരു മുതലാളിമാരും ഇങ്ങനെ ചെയ്യരുത് എന്ന് താക്കീതാണ്. ഇതുവരെ അതിഥി തൊഴിലാളികളെന്നും അന്യസംസ്ഥാന തൊഴിലാളികളെന്നും കുടിയേറ്റ തൊഴിലാളികളെന്നും ഒക്കെ പറയുന്നുണ്ട്. അതൊന്നുമല്ല ഇവിടെ പ്രശ്നം. ഇവിടെ ഒരു മനുഷ്യനാണ്. ഒരു മനുഷ്യനെ ഇങ്ങനെ ആരും ചെയ്യാൻ പാടില്ല. അതാണ് നമുക്ക് വേണ്ടത്. ഇത് സാധാരണക്കാരൻ്റെ ചാനലാണ്. ഇത് ആപത്തിൽ നിൽക്കുന്നവൻ്റെ മുമ്പിൽ ഓടിയെത്തുന്ന ചാനലാണ്. പാവപ്പെട്ടവൻ്റെ ചാനലാണ്. ഞങ്ങളെപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവും. റിപ്പോർട്ടർ നിവാസ് ഖാദറിനോടും ക്യാമറമാൻ പ്രവീൺ വാമരാജനോടൊപ്പം രാഗം രാധാകൃഷ്ണൻ, പ്രസ് മലയാളം TV.